车三的声列车三的声我的话也许冰列车三的声迷路的那几万那迷路的那几万那列车三的声我的话也许冰列车三的声列车三的声Thank you.
പ്രൈസ് ദ ലോർഡ്. സെഖര്യാവും മൗനിയായി പോയിട്ടും അവന്റെ ശുശ്രൂഷ തികച്ചു. അവൻ മൗനിയായിട്ടും ശുശ്രൂഷ തികച്ചു. ഇടക്കിട്ടിട്ട് പോകേണ്ടതല്ല ശുശ്രൂഷ. സേവാ കർണ വാലെ മിഷണറി ലോഗ് आपके सेवा बीच में छोड़कर मत जाओ. सेवा को बुलाने वाले प्रभु जी ताकत वाला है, इसलिए आपके सेवा पूरा करने तक आप स्थिर रखना सबसे बढ़िया बात है. अवसा नंबर शुश्रूषी निल्कणम. അത് നമ്മളെ കുറിച്ചുള്ള യേശു അപ്പച്ചന്റെ സ്വപ്നമാണ്. ആരെ കുറിച്ചുള്ളത്? എന്നെ കുറിച്ചുള്ള എന്റെ കർത്താവിന്റെ സ്വപ്നമാണ്. ഞാൻ അവസാനം വരെ അവന്റെ ശുശ്രൂഷയിൽ നിൽക്കണം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിക്കപ്പെടട്ടെ. അവസാനം വരെ ശുശ്രൂഷയിൽ നിൽക്കണം. ശുശ്രൂഷിക്കുക എന്നുള്ളത് അധികാരമല്ല, അത് അധികാരികതയാണ്. അത് ദൈവം ഏൽപ്പിച്ചു തരുന്നതാണ്. നമ്മൾ ആ ശുശ്രൂഷയിൽ നിൽക്കുക. ആഗ്രഹത്തെക്കാൾ വലുതാണ് അനുഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉന്നതം ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. ഇവിടെ ഇരിക്കും നമ്മൾക്കെല്ലാം ഇന്നുള്ള പ്രധാന കാര്യങ്ങൾ ആഗ്രഹങ്ങളേ ഉള്ളൂ. സെഖര്യാവിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ കിട്ടാത്തതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല, അവൻ കിട്ടിയതിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. വേദപുസ്തകത്തിൽ ഒരപ്പന് രണ്ട് മക്കളുണ്ട്, ഒരു മകന്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ മൂത്ത മകൻ എന്നാണ് എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. മൂത്ത മകൻ എന്ന് പറഞ്ഞാൽ അപ്പനെ നമുക്ക് പിടികിട്ടു. ഏതാണ് അപ്പൻ? ഒരപ്പന് രണ്ടാൺമക്കൾ. നിങ്ങൾക്ക് ആ കാര്യം പിടികിട്ടിയെന്ന് നിങ്ങളുടെ മുഖം എന്നോട് പറയുന്നുണ്ട്. അതിൽ മൂത്ത മകൻ, ആ മൂത്ത മകൻ അപ്പൻ കൊടുത്തത് നന്നായി അനുഭവിച്ചു നിന്നവനാണ്. എന്നാൽ വീട്ടിൽ നിന്ന് പോയവന് അപ്പൻ ചിലത് കൈമാറിയപ്പോൾ കിട്ടാത്തതിന്റെ കണക്ക് പറയുന്നവനല്ല അപ്പന്റെ മകൻ. കിട്ടാത്തതിന്റെ കണക്കും പരാതിയും പറയുന്നവനല്ല ശുശ്രൂഷകൻ. കിട്ടിയതിന് സ്തോത്രം ചെയ്യുന്നവനാണ്, കിട്ടിയ കാര്യങ്ങൾക്ക് സ്തോത്രം പറയുന്നവൻ. സഖര്യാവ് കിട്ടിയതിന് സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് കിട്ടാത്തതൊക്കെ കർത്താവ് എന്ത് ചെയ്തു? കൊടുത്തു. കിട്ടാത്തതും നമുക്ക് കിട്ടാത്തതിന്റെ കാരണം, കിട്ടിയതൊന്നും നമ്മൾ ഈയിടെയായിട്ട് പറയാറില്ല. നമ്മൾ കിട്ടാത്തതിന്റെ ലിസ്റ്റും കൊണ്ടാ യോഗമായ യോഗങ്ങൾ കാണാവുന്ന ഉപവാസ പ്രാർത്ഥനകൾ എല്ലാറ്റിലും പോകുന്നത് കിട്ടാത്തതിന്റെ ലിസ്റ്റാ. അത് മൂത്ത പുത്രന്റെ പണിയാ. പ്രൈസ് ദ ലോർഡ്. കിട്ടിയതിന്റെ ലിസ്റ്റുമായി അവന്റെ സന്നദ്ധിയിൽ മുഴങ്കാൽ മടക്കിയാൽ നിനക്കൊരു ശുശ്രൂഷ മുൻപിൽ കിടപ്പുണ്ട്. നിനക്കൊരു ശുശ്രൂഷ മുൻപിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. യഹോവയാണ് അവനെ മിണ്ടാമുങ്ങിയാക്കിയതെങ്കിൽ ഒരു ദിവസം അത് സംഭവിച്ചു. ശുശ്രൂഷ തികച്ച് വീട്ടിൽ ചെന്നു. എലിസബത്ത് ഗർഭം ധരിച്ചു. വയസ്സിയ, മക്കൾ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല. ഒരു ദിവസം അതങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ എലിസബത്ത് ഗർഭം ധരിച്ചു. പ്രിയമുള്ളവരെ, ശുശ്രൂഷ തികച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ അന്തർലീനമാണ്. എലിസബത്ത് ഗർഭം ധരിച്ച യോഹന്നാനെ ഗർഭം ധരിച്ച് മുൻപോട്ട് പോകവേ, സെഖര്യാവ് അപ്പോഴും ആലയത്തിൽ ശുശ്രൂഷക്കാരനാണ്. ഈ സെഖര്യാവ് ഒത്തിരി നിന്നേറ്റിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാമോ? കയ്യിലിരിപ്പും കൊണ്ടപ്പോ
കണ്ടാൽ അപ്പ പറയും കയ്യിലിരിപ്പ് കൊണ്ട ഈ ഗതി ഇപ്പൊ ഈ അച്ഛന് വന്നതെന്ന് കൃത്യമായിട്ട് പറയും, കൃത്യമായിട്ട് പറയും. അവനൊത്തിരി നിന്നയേറ്റു, അവനൊത്തിരി നിന്ദിക്കപ്പെട്ടു, ഏറെ നിന്ദിക്കപ്പെട്ടു. നിന്ദിക്കപ്പെടുന്നത് ശുശ്രൂഷയുടെ മുഖത്ത് കർത്താവ് നമ്മളെ കുറിച്ച് സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ല? നിന്ദിക്കപ്പെടുമ്പോൾ നമ്മളെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. നിന്ദിക്കപ്പെട്ടാൽ അതിന്റെ അർത്ഥം കർത്താവ് നിന്റെ ശുശ്രൂഷയിൽ സന്തോഷിച്ചു എന്നാ. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ നമ്മൾ നിന്ദിക്കപ്പെടുന്നതിനല്ല വില, കർത്താവ് സന്തോഷിക്കുന്നതിനാണ് വില. മനസ്സിലായെങ്കിൽ അടിയിൽ രണ്ട് വര വരച്ച്. നമ്മൾ നിന്ദിക്കപ്പെടുന്നതിന് വിലയില്ല, നിന്ദിക്കപ്പെടട്ടെ, എന്റെ യേശു ചിരിച്ചാ മതി. നിന്ദിക്കപ്പെട്ടോട്ടെ, കുറ്റപ്പെടുത്തപ്പെട്ടോട്ടെ, അവഗണിക്കപ്പെടട്ടെ, തള്ളപ്പെടട്ടെ, വലിച്ചെറിയപ്പെടട്ടെ, എന്റെ യേശു എന്നെ നോക്കി ചിരിച്ചാ മതി. നമ്മളെ ആർക്കും വേണ്ടാത്ത കാലം വരും ദൈവമക്കളെ. അതൊക്കെ ആത്മീയ ഗോളത്തിൽ ആവശ്യമാണ്. ഒരു സ്തോത്രം പറയാതിന്റെ ആത്മീയ ഗോളത്തിൽ ഇതൊക്കെ ആവശ്യമാണ്. എന്നിങ്ങനെ സ്തുതിപാഠകരായി ആരെങ്കിലും പൊക്കി പിടിച്ചു നടന്നിട്ട് ഒന്നും നേടാനില്ല, അത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മൾ ഈ സ്തുതിപാഠകരായി ഇങ്ങനെ ഇങ്ങനെ സഞ്ചയം പിടിച്ചു നടക്കണേൽ കർത്താവിന് ഇഷ്ടമില്ല. ഇടയ്ക്ക് നേരെ എന്ന് കാര്യം പറയുമ്പോൾ ഈ സത്യ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നാൽ യേശുവേ സ്തോത്രം, അത് കൊള്ളണം, അത് ഏറ്റെടുക്കണം. അതിന് ഈ മോട്ടിയും പിയേഴ്സും ഇട്ടുകൊണ്ട് മേപ്പോട്ടും കിപ്പോട്ടും തൂത്തുകൊണ്ട് ഇടന്നിട്ട് ചെളി പോവില്ല. ചെളി പോകണമെങ്കിൽ ഉരുമി കഴുകണം. പ്രൈസ് ദി ലോർഡ്. പച്ച സുവിശേഷം വ്യക്തമായി പറയണം. സ്റ്റേജ് നോക്കിയല്ല പ്രസംഗിക്കേണ്ടത്, നിൽക്കുന്ന വേദി ഏതായാലും പ്രസംഗം ഒന്നേ ഉള്ളൂ. അതൊരു നല്ല ശുശ്രൂഷകന്റെ യോഗ്യതയാണ്. ആര് വേദിയിലിരുന്നാലും ഒരു പ്രസംഗമേ ഉള്ളൂ, ശുശ്രൂഷിക്കാക്കിയവനെ കുറിച്ചുള്ളത് മാത്രം, നിയമിച്ചാക്കിയവനെ കുറിച്ച് മാത്രം. അതിന്റെ പേരിൽ നിന്ദിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മെ നോക്കി സന്തോഷിക്കുകയാണ്. ആകയാൽ പഴിയും നിന്ദയും പരിഹാസങ്ങളും നാം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അതിൽ നമ്മൾ വേദനിക്കരുത്, അപ്പുറത്ത് സന്തോഷിക്കാൻ വകയുണ്ട്. എന്റെ യേശു എന്നെ നോക്കി സന്തോഷിക്കുകയാണ്. ശുശ്രൂഷ തികയ്ക്കേണ്ടത് എങ്ങനെ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം, മരണപര്യന്തം നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവമക്കളെ, വിജയിക്കുന്നവരെയല്ല കർത്താവിന് വേലയ്ക്ക് ആവശ്യം, പോരാളികളെയല്ല കർത്താവിന് വേലയ്ക്ക് ആവശ്യം. ഉരുക്കുമുഷ്ടിയുള്ള നല്ല മസിൽ പവറുള്ളവരെയല്ല കർത്താവിൻ്റെ തിരുസഭയ്ക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ അടിയിൽ നിങ്ങൾ വരച്ചിട്ടോ, കർത്താവിൻ്റെ തിരുസഭയ്ക്ക് വേണ്ടത് മസിൽ പവറുള്ളവരെയല്ല, അടിക്കാനും ഇടിക്കാനും കേമന്മാരായിട്ടുള്ളവരെയല്ല തിരുസഭയ്ക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സമർപ്പിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട വിശ്വസ്തരായ വേലക്കാരെയാണ് ആവശ്യം. ജീവിതത്തിൽ വിശ്വസ്തത തികച്ച് വിശ്വസ്തനായി നിന്ന് ജയിക്കുന്ന ജയാളിയാകുന്നതിലല്ല, നമുക്കൊരു യുദ്ധ ശേഷിയല്ല നമ്മുടെ മുമ്പിൽ വേണ്ടത്. സത്യസന്ധതയുള്ള വിശ്വസ്തനായ ഒരു വേലക്കാരനായി, ഞാൻ കുറച്ചും കൂടി ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാകുന്നൊരു സുവിശേഷകനായിരിക്കാൻ കർത്താവെ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരാളായിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ആരും കാണാതെ നെഞ്ചത്ത് കൈവച്ച് യേശു അപ്പച്ചനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവെ എന്നെ നീ അങ്ങനെ ആക്കുമാറാകണമേ. ആയിത്തീരലിന്റെ ശുശ്രൂഷയാണ്. ദൈവമക്കളെ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. സെഖരിയാവിന്റെ ശുശ്രൂഷയിൽ രണ്ടേ രണ്ട് കാര്യം. ഒന്ന്, സെഖരിയാവ്
സ്ഥിരമായി ശുശ്രൂഷ അവൻ തികച്ചു. ഞാൻ അവിടെ ചേർന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സെഖര്യാവായിരിക്കണം ആദ്യം മരിച്ചയാള്. സെഖര്യാവിന്റെ ശുശ്രൂഷ തികച്ചത് ഇങ്ങനെയാണ്. ഒരു ദിവസം സെഖര്യാവിനെ കാണാൻ ആലയത്തിലെ ആളുകൾ ഓടി വന്നു. ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് സെഖര്യാവിന്റെ അടുക്കൽ വന്നു. സെഖര്യാവിനോട് പറഞ്ഞു, സെഖര്യാവേ, നിന്റെ ആ മകനുണ്ടല്ലോ, ആ മകൻ യോഹന്നാൻ ഒരിക്കൽ ജനമെല്ലാം കണ്ടതാണ്. കൈകൊണ്ട് യോഹന്നാൻ എന്നെഴുതി കൊടുത്തത് കണ്ടതാണ്. അന്ന് മുതൽ സംസാരിക്കാൻ തുടങ്ങിയതാണ് സെഖര്യാവ്. അന്ന് മുതൽ സെഖര്യാവ് അവരുടെ പ്രിയനായി. തന്റെ ശുശ്രൂഷാക്കാലം അവൻ വീണ്ടും മുൻപോട്ട് കൊണ്ടുപോയി. എന്നാൽ കാലം തികഞ്ഞ് അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ചെവിയിലൊരു ശബ്ദം കിട്ടും. ആ ശബ്ദം ഇതാണ്, നിന്റെ അമ്മകൻ ഇപ്പോൾ മരുഭൂമിയിൽ വരാനിരിക്കുന്നവനെ കുറിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി കരഞ്ഞു. ദൈവമക്കളെ, സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ഹൃദയം കൊണ്ട്, ഒരു ശുശ്രൂഷക്കാരൻ്റെ ശുശ്രൂഷ തികയ്ക്കപ്പെടുന്നത് ഇങ്ങനെ ഓർക്കുക. സെഖര്യാവ് പറഞ്ഞു കാണും, എനിക്കത് മതി, ഇനി എന്നെ എടുത്തുകൊള്ളണമേ, ഇനി എന്നെ എടുത്തുകൊള്ളണമേ. പ്രൈസ് ദ ലോർഡ്. ഒരു മകനെ ഉണ്ടായുള്ളൂ. അവനെക്കുറിച്ച് ജനം അവനോട് പറഞ്ഞു, നിന്റെ മകൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്ന വാക്ക് ഞാൻ കേട്ടു. നിന്റെ മകൻ ആലയത്തിലല്ല, മഹാപുരോഹിതന്റെ മകൻ, മഹാപൗരത്വ ശുശ്രൂഷയ്ക്ക് കുപ്പായം തയ്പ്പിച്ച ആലയത്തിലേക്കല്ല പോയത്. ദൈവമാക്കിയെടുത്ത് ശുശ്രൂഷിച്ചാ മതി, ദൈവമാക്കിയെടുത്ത് ശുശ്രൂഷിച്ചാ മതി. നീ ആക്കുന്നിടത്തല്ല നിന്റെ സന്തതി ശുശ്രൂഷിക്കേണ്ടത്, ദൈവമാക്കുന്നിടത്ത് ശുശ്രൂഷിക്കുന്നത്. ഈ ചെവി കൊണ്ട് കേട്ടിട്ട് മരിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ തികയ്ക്കപ്പെടുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ചാവുമ്പോഴാന്ന, മരിക്കുമ്പോഴാന്ന, അല്ല അല്ല. നമ്മുടെ തലമുറകൾ ദൈവമാക്കുന്നിടത്ത് വിശ്രമിക്കാതെ അധ്വാനിക്കുന്നത് ഒരു ഭക്തൻ കണ്ടാൽ അപ്പ പറയും, ഇനി മതിയോവേ, ഇനി മതിയോവേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ഒറ്റ കൊതി കൊണ്ട് നിൽക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കല്ലേ, പിന്നാമ്പുറം നമ്മൾ ജനിപ്പിച്ച ചില ആത്മാക്കൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്ക് കേൾക്കാൻ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ മക്കൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്ക് കേൾക്കാൻ, അത് കേട്ടിട്ട് മരിക്കാൻ. നമ്മുടെ മക്കൾ ഡോളറും ദറംസും കൊണ്ടുവരുന്ന കണ്ടല്ല സന്തോഷിക്കേണ്ടത്, നമ്മുടെ മക്കൾ മരുഭൂമിയിൽ വഴിയൊരുക്കാനുള്ള വാക്കുകൾ, യേശു അപ്പച്ചന് വേണ്ടി വഴി നിറക്കാനുള്ള വാക്കുകൾ വിളിച്ചു പറയുന്നത് കേൾക്കാൻ കൊതിക്കുന്നവർക്ക്, ഒരു ശുശ്രൂഷ ഏറ്റെടുക്കാൻ മനസ്സുള്ളവർക്ക് അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം, ആഗ്രഹത്തോടെ എഴുന്നേൽക്കാം. പിശാചിൻ്റെ സകലവിധ പോരാട്ടങ്ങളിൽ നിന്നും, തകർന്ന് തരിപ്പണമായി പോകേണ്ട വഴികളിൽ നിന്നും, ഉടഞ്ഞ് ധൂളിയായി പോകേണ്ട വഴികളിൽ നിന്നും എന്നെ ഒതുക്കി പിടിച്ച് രക്ഷിച്ച കർത്താവിനെ കരമുയർത്തി നിങ്ങൾക്ക് ഒരു നന്ദി പറഞ്ഞിട്ട് പോകാനുണ്ടെങ്കിൽ അവനെ കണ്ട് നിങ്ങളത് പറഞ്ഞിട്ട് വേണം പോകാൻ. പ്രൈസ് ദ ലോർഡ്. നന്ദി പറയണം. നിങ്ങൾ യേശുവിനെ നിങ്ങൾ കാണണം. മുകളിലേക്ക് നിങ്ങളൊന്ന് കണ്ണുയർത്തി നോക്കണം. അവൻ്റെ തേജസ്സേറിയ മുഖം നിങ്ങൾ കാണണം. എൻ്റെ യേശു അപ്പച്ചാ എന്ന് അവനെ നീട്ടി വിളിക്കണം. യേശു അപ്പച്ചാ എന്ന് നീട്ടി വിളിക്കണം, നീട്ടി വിളിക്കണം, നീട്ടി വിളിക്കണം. പണക്കാരനാകാനല്ല, സെഖര്യാവിനെ പോലൊരു ശുശ്രൂഷ ചെയ്ത് തികച്ച് സ്വന്തം വീട്ടിലേക്ക് വരാൻ എനിക്ക് കൃപത്താ,
എന്നെ ഒരു നല്ല ശുശ്രൂഷകരാക്കണം. നിങ്ങളുടെ നാവിന്റെ തുമ്പറ്റ് നിന്ന് അത് അടർന്നു വീഴട്ടെ, ആ പ്രാർത്ഥനയെ അടർന്നു വീഴട്ടെ. എന്നെ ഒരു നല്ല ശുശ്രൂഷക്കാരനാക്കണം, എന്നെ ഒരു നല്ല വേലക്കാരനാക്കണം, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തൊരു വേലക്കാരനായി. എന്റെ തലമുറ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടിട്ട് മരിക്കാം. അപ്പനും അമ്മയും ആക്കുന്നിടത്തല്ല, യേശു അപ്പച്ചനാക്കുന്നിടത്ത് അവന് വേണ്ടി വിരിമാറി വിരിച്ചു കൊടുത്ത്, അവന് വേണ്ടി വിരിമാറി വിരിച്ചു കൊടുത്ത് ശക്തിയോടെ നിൽക്കാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി യേശുവിനെ നോക്കി സമർപ്പിക്കാമെങ്കിൽ സമർപ്പിക്കാം. ഒരു ജീവിതമേ നമുക്കുള്ളൂ, ഒരു ജീവിതം. ഇത്രയും കാലം ജീവിക്കാമെന്നുള്ള കോൺട്രാക്റ്റ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. സമ്പത്തിന്റെ പുറകെ പോകരുത്. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ സമ്പത്തിന്റെ പുറകെ പോകണ്ട, യേശുവിന്റെ പുറകെ പോയാൽ മതി. നമുക്കുള്ളത് പുറകെ കൊണ്ട് തന്ന് തരുന്ന ഒരു യേശുണ്ട്, ഒരു യേശുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരെ ഞാനും പോയിട്ടില്ല, പോയിട്ടില്ല, പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാം, ഞാനത് പറയാൻ ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും ഒരിക്കലും ഒരു പാസ്റ്ററുടെയും പുറകെ പോണ്ട, ഒരു തിരുമേനിയുടെയും പുറകെ പോണ്ട, ഒരച്ഛന്റെ ഉപദേശിയുടെയും പുറകെ പോണ്ട, പണത്തിന്റെ പുറകെ പോണ്ട, നിന്നെ വിളിക്കുന്ന യേശുവിന്റെ പുറകെ. അവനാക്കുന്നിടത്ത് ഞാൻ നിന്നോളാം, ഞാൻ നിന്നോളാം. നീ ആക്കുന്നിടത്ത് നിന്നോളാം. നീ എന്ത് തരും എന്ന് നോക്കിയിട്ടല്ല, നീ തന്നതിന്റെ കണക്ക് കണ്ടിട്ടല്ല, നീ എന്നെ ആക്കിയതിന്റെ കണക്ക്, നീ എന്നെ ആക്കിയത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. തയ്യാറാണെങ്കിൽ സമർപ്പണത്തിന് വേണ്ടി, സമർപ്പണത്തിന് വേണ്ടി യേശു നിന്നെ വിളിക്കുകയാണ്, യേശു നിന്നെ വിളിക്കുകയാണ്, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. ഉള്ളം തകർന്നവരെ വാ, മനസ്സ് തകർന്നവരെ വാ, അവന്റെ നാദം ചെവിയിൽ മുഴങ്ങിയവരെ വാ. യേശു നിന്നെ ഒരു നല്ല ശുശ്രൂഷക്കാരനാക്കാൻ അഭിഷേകത്തിന് വേണ്ടി അവൻ കൊതിക്കുകയാണ്. നിന്നെ പ്രത്യേകമായി സ്പെഷ്യലായി സ്നേഹിക്കുന്നു, പ്രത്യേകമായി സ്നേഹിക്കുന്നു, പ്രത്യേകമായി സ്നേഹിക്കുന്നു. ഏ മഹത്വപൂർണ്ണ രൂപമേ പ്രഭുജി ആപ് കബുലാത്ത ഹേ ആപ് മിഷനറി ഹേ ഫുൾ ടൈം സേവാ കർനെ വാലാ ഹേ ലേക്കിൻ ആപ് കിത്നേ ടൈം സേവാ കർതാ ഹേ ചൂട് ബോൾക്കർ ആലസ്യ ഹോക്കർ വിശ്രാം ഹോക്കർ കൈസേ സേവാ കരേംഗേ ആജ് സേ ഖുദാവൻ കേ ലിയേ മേഘന്ത് കരേംഗേ ഇന്ന് മുതൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യും, ഇന്ന് മുതൽ ഞാൻ എന്റെ യേശുവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യും, കഠിനാധ്വാനം ചെയ്യും. മേഘന്ത് കരേംഗേ കോൺ കോൺ സൗന്ദേംഗേ കോൺ കോൺ സമർപ്പൺ കരേംഗേ. എന്റെ സഹപ്രവർത്തകരെ, ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന ദൈവമക്കളെ, ഇത് കൺവെൻഷൻ അല്ല, ഇത് വേലയ്ക്കുള്ള ഒരുക്കയോഗമാണ്, തയ്യാറെടുപ്പാണ്. ഒരു പുതിയ ശുശ്രൂഷ ആഗ്രഹിക്കുന്നവർ ലജ്ജയില്ലാതെ മുൻപോട്ട് വന്ന് മുട്ടുകളെ മടക്കാമെങ്കിൽ മടക്കാം. പ്രിയ ദൈവമക്കളെ, ഇ ജി മോഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ, ഫലസ്തീൻ, ജോർദാൻ, ഈജിപ്ത് നാല് രാജ്യങ്ങളിൽ കൂടെ ഒരു ബൈബിൾ പഠന യാത്ര നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ, ഏറ്റവും അനുഗ്രഹീതമായി
നമുക്ക് ഒരുമിച്ച് ആ യാത്രയിൽ പങ്കാളിയാകാം. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ആ യാത്രയ്ക്കായി ക്ഷണിക്കുന്നു. ഞാനും കാണും നിങ്ങളോടൊപ്പം. കൂടുതൽ വിവരങ്ങൾക്കായി ഓഫീസുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോസ്പൽ മെസ്സഞ്ചർ, ആത്മീയ കുടുംബമാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈരുട്ട ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, EGM ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പൽ മെസ്സഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ. Na 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 na.